എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ വൈറലായിട്ടുള്ള കൊറിയൻ സ്കിൻ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ല നിറം വെക്കാനായിട്ട് സഹായിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സ്കിന്നിലെ മുഖത്തെ കറുത്ത പാടുകൾ, അതേപോലെ പിഗ്മെൻറ്റേഷൻ, കരുവാളിപ്പൊക്കെ മാറാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് കസ്കസ് ആണ്. ഞാനൊരു കാൽ ടീസ്പൂണോളം കസ്കസ് ഇതിൽ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇതൊക്കെ ഇതേപോലെ കുറച്ച് നേരം കുതിർത്താൻ വെച്ചപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇതേപോലെ കുതിർത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാലിൽ കുതിർത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ കുതിർത്തിയെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിലാണ് ഇത് കുതിർത്തിയെടുത്തേക്കുന്നത്. പാലിലും അതേപോലെ റോസ് വാട്ടറിലൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച്. ഇപ്പോൾ റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു കസ്കസ് ഇത്തിരി അരിപ്പൊടി ഇട്ടാലേ ശരിക്കും ഫേസിൽ ഇരിക്കുകയുള്ളൂ. കസ്കസ് മാത്രം ഇപ്പോൾ അരച്ചിട്ട് നിങ്ങൾ ഫേസിൽ ഇട്ടണമെങ്കിൽ ഫേസിൽ ഒട്ടില്ല, അത് അങ്ങനെ തന്നെ താഴോട്ട് വീഴുന്നുണ്ടെ ഫേസിൽ ഒട്ടില്ല. അപ്പോൾ അരിപ്പൊടി ഇട്ടാലും ഒന്നാമത്തെ കാര്യങ്ങൾ ഫേസിൽ ഒട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യമാണെങ്കിൽ അരിപ്പൊടി നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട്, സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുഖത്ത് വെയിലേറ്റുള്ള കരിവാളിപ്പ് മാറാനായിട്ട് അരിപ്പൊടി നല്ലതാണ്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പല സ്ഥലത്ത് പല കളർ, അതായത് അൺഇവൻ ആയിട്ടുള്ള സ്കിന്നിനുള്ള ആൾക്കാർക്കൊക്കെ ഇവൻ ടോണായിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. മുഖക്കുരു ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ സ്കിന്നിലെ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിലും ഡേർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് അരിപ്പൊടി സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു അരിപ്പൊടി. അരിപ്പൊടി ഞാൻ 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്ന ഒരു പകുതി ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് ചേർക്കാനുള്ള കാര്യം ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതായത് സ്കിന്നിന് പെട്ടെന്ന് ഒറ്റ യൂസിൽ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് നല്ല ഫ്രഷും നല്ല നിറം വെക്കുന്നുണ്ട്, നല്ല ഗ്ലോവും കിട്ടും. സ്കിന്നിൽ ആ ഒരു ഡേർട്ടും ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, അസിഡിക്കാണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി അല്ലെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻ ഒന്നുമില്ല ചെറുനാരങ്ങ യൂസ് ചെയ്യണത് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ചേർക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മളിത് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെറുനാരങ്ങ നീര് നമ്മളൊരു സ്കിന്നിലെ ഫേസ് മാസ്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കറുത്ത പാടുകൾ, സ്പോട്ടുകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പം അലർജി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കുക, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്കിന്നിൽ ചേരുന്ന എന്നൊരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ വൈറ്റമിൻ സി ഉള്ള ഒരു കണ്ടൻറ്റ് ഞാൻ എടുക്കാനുള്ള കാര്യം സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ മാറുന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ച് കഴിയുമ്പോൾ കിട്ടും. ഇതാണ് ഞാനിപ്പോൾ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ കാണണ്ടേ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വരാറുണ്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും ഇല്ല, എൻ്റെ ഫേസ് ഓൾറെഡി എന്താ പറയുക അത്യാവശ്യത്തിനുള്ള നിറമുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊന്നും ഇല്ല, മുഖത്ത് കറുത്ത പാടുകളോ കുരുക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകെയുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണിനടിയിൽ കറുപ്പുണ്ട് കേട്ടോ. അത് ഇപ്പോൾ എൻ്റെ രീതിയിൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ രീതിയിൽ സ്കിന്നുള്ളവർക്ക് മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എല്ലാം കൊണ്ടും ഓക്കെ ആണ്, പക്ഷേ കണ്ണിനടിയിൽ കറുപ്പ് ഉണ്ടാവും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹോം റെമഡീസ് കണ്ണിനടിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കുറയാത്തൊരു കാര്യം എന്താണെങ്കിൽ നമ്മുടെ ഉറക്കം, നമ്മുടെ ടെൻഷൻ, നമ്മളെന്തെങ്കിലും അസുഖത്തിനൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ, പിന്നെ നമ്മുടെ കണ്ണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ലാപ്ടോപ്പ് മൊബൈലൊക്കെ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിൽ നമുക്കറിയാമല്ലോ, യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന കൊണ്ട് തന്നെ നേരം നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് കണ്ടൻറ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ കണ്ണിനടിയിലെ കറുപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ മാത്രമേ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇപ്പറഞ്ഞ ഉറക്കമൊക്കെ ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിലുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളൊരു ദിവസം ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിനടിയിൽ ഭയങ്കര ഒരു തടിപ്പും ആ ഒരു ടയേർഡ്നെസ്സും നല്ല രീതിയിൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. ഞാൻ ഒരുപാട് അലോവേറ ജെല്ലും വൈറ്റമിനിയൊക്കെ ചേർത്തിട്ടുള്ള പാക്ക് കാര്യങ്ങളൊക്കെ കണ്ണിനടിയിൽ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അണ്ടർ ഐ ക്രീം പുറത്തുനിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫാണ്. ബാക്കി ഹാഫ് എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്, അതായത് ടയേർഡ്നെസ്സും ഉറക്കമില്ലായ്മയും പിന്നെ മൊബൈൽ കാര്യങ്ങളുള്ള യൂസൊക്കെ കൊണ്ടാണ് കേട്ടോ.
അപ്പോൾ അണ്ടർ ഐസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഫേസ് മാസ്ക് ഞാൻ എൻ്റെ ഫേസിൽ നെക്കിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു. ഒരു 5-10 മിനിറ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകാണ്ട് വെച്ചു. ഒരുപാട് ഡ്രൈ ആകാൻ വെക്കുന്നില്ല, കാരണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് പശ പോലെ ഒട്ടും ഫേസിൽ നിന്ന് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വലിഞ്ഞതിൽ ഡ്രൈ ആവാണ്ട് വെക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ ഫേസിൽ വെച്ചുള്ളൂ. എൻ്റെ മുടിയിലൊക്കെ പെട്ടിട്ട് ഒരു കണക്കിനാണ് ഞാനത് പറിച്ചെടുത്തത്, കാരണം അത്രയ്ക്ക് പശപശപ്പായിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ ഒരു കസ്കസ്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കസ്കസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റും ചെയ്യും, അതേപോലെ തന്നെ നല്ല ഒരു ഫ്രഷും ഗ്ലോയിങ്ങും ഹെൽത്തി ആയിട്ടൊക്കെ വെക്കാനായിട്ട് ഈ ഒരു കസ്കസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം കസ്കസ് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കണ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിൽ സ്കിന്നിനൊക്കെ ആവശ്യമുള്ള ഒരു ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കസ്കസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊക്കെ വീട്ടിൽ കസ്കസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണ കാരണം. ഞാൻ നാരങ്ങളിലൊക്കെ കുടിക്കുമ്പോൾ ഇത്തിരി ആണെങ്കിലും കുറച്ച് കസ്കസ് ഇട്ടിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ ഇടണ സമയത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കഴിക്കണതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫേസ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഭക്ഷണമൊക്കെയാണ്, വെള്ളം നന്നായിട്ട് കുടിക്കുക, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇതൊക്കെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ടും യങ് ആയിട്ടിരിക്കാനും സഹായിക്കും കേട്ടോ. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അരിപ്പൊടിയുടെ കാര്യം, എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉള്ള സാധനമാണ്, പക്ഷെ അരിപ്പൊട്ടി ഒരുപാട് എന്താ പറയുക റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. മാക്സിമം നമ്മുടെ സ്കിൻ കെയറിൽ, നിങ്ങൾ നാച്ചുറലായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ സ്ക്രബിങ്ങിനായിട്ട്, ഫേസ് മാസ്കിനായിട്ട്, ഫേസ് വാഷിനായിട്ടൊക്കെ അരിപ്പൊടി യൂസ് ചെയ്തോളൂ. അടിപൊളി റിസൾട്ടാണ് സ്കിന്നിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട്, ലൈറ്റനിങ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് സ്കിന്നിൻ്റെ നിറം വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ അരിപ്പൊടിയും ചെറുനാരങ്ങ നീരൊക്കെ നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും ഓയിലൊക്കെ വലിച്ചെടുക്കും, നമ്മുടെ സ്കിൻ ഇത്തിരി ഡ്രൈ ആക്കും. അപ്പം ഞാനിപ്പോൾ വാഷ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിലും പിന്നീട് അത് ഡ്രൈ ആക്കുന്നത് കൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് അല്ല, ഏതൊരു ഫേസ് മാസ്ക് യൂസ് ചെയ്താലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ. അത് നമ്മുടെ സ്കിന്നിന് ഇത്രയും കൂടി നല്ല രീതിയിൽ ആ ഒരു ഹൈഡ്രേഷനൊക്കെ കൊടുത്ത് സ്കിന്നിന് നല്ല യങ് ആയിട്ടിരിക്കാനായിട്ട്, അതായത് മൂത്ത ചുളിവ് കാര്യങ്ങളൊന്നും വരാതെ നല്ല ഗ്ലോയി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ പോൺസിൻ്റെ, നല്ല അഫോർഡബിൾ ആണ്, കുറേ നാൾ നിൽക്കും, വലിയൊരു ഡപ്പ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നല്ലൊരു മോയ്സ്ചറൈസർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോൺസിൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അലോവറ ജെല്ലെങ്കിലും ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ സ്കിന്നെ നല്ല ബെറ്റർ ആവും, നല്ല ഹെൽത്തിയർ ആവും, നല്ല ഗ്ലോ ഉണ്ടാവും, അതേപോലെ സ്കിന്നിലെ ചുളിവുകളും പാടുകളൊക്കെ മാറി സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.